ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഒരു ലേസി ഇടയനെ എങ്ങനെ അടിപൊളിയാക്കി മാറ്റിയെടുക്കുക എന്നാണ്. അപ്പം ഉണ്ടല്ലോ, ലേസി ഇടയൻ എന്നറിയുമ്പോൾ നല്ല മടി വരികയാണെങ്കിൽ ഇഷ്ടം പോലെ പണി ഉണ്ടാവും. അല്ലേ, പൊതുവെ മടി വരിക. അപ്പം ഞാൻ ഇന്നത്തെ മടി എങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ, രാവിലെയൊക്കെ ഞാൻ ദോശയ്ക്ക് മാവരച്ച് വെക്കലുണ്ട് പൊതുവെ. അധികം ദോശ എന്തെങ്കിലുമൊക്കെ ആക്കിക്കും, വേഗം ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡി ആക്കണമല്ലോ. അങ്ങനെ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറിന് പോകാൻ മതിയല്ലോ, എങ്ങനെയുണ്ട്. അപ്പം ഞാൻ അത് രണ്ടും ആയ സമയത്ത് ആ സ്പോട്ട് തന്നെ ചോറും അങ്ങോട്ട് വെച്ച്, റേഷൻ അരിൻ്റെ ചോറ്. അപ്പോൾ ചോറും വെച്ച് ഞങ്ങൾ ചായ കുടിക്കുമ്പോഴേക്ക് ചോറ് റെഡിയായിട്ടോ. അങ്ങനെ തന്നെ ഞാൻ ജസ്റ്റ് അകമൊന്ന് അടിച്ച്, പിന്നെ അതാ ഫ്രണ്ടിലൊക്കെ മുറ്റം ഒന്ന് അടിച്ച്, പിന്നെ കിച്ചണിലേക്ക് വന്ന്. അപ്പം നമ്മൾ ചായ കുടിക്കുമ്പോഴേക്ക് ചോറൊക്കെ വന്നല്ലേ, അപ്പോൾ പിന്നെ ചോറ് വാർത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു കൊട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ വാർത്തത്. അപ്പോൾ ഞാൻ ഈ ചെമ്പക്കട കേക്ക് വെച്ചേക്കട്ടെ. പിന്നെ അത് ആ ദോശ ഉണ്ടാക്കിയതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പോഴാണ് ഇവിടെ നമ്മൾ ഈന്തുമരത്തുമല്ലി വണ്ണാത്തിപ്പുള്ളി വന്നിട്ട് ഭയങ്കര സൗണ്ട്. അങ്ങനെ ഞാൻ പോയി നോക്കിയതായിരുന്നു, ഫിജുവിനെ വിളിച്ചപ്പോഴേ ഞങ്ങൾ പോയി നോക്കിയത്. അപ്പോൾ ഇവിടെ നല്ലോണം ബേഡ്സ് വരും കേട്ടോ, രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, വൈകുന്നേരം വരും. അങ്ങനെ ഒരു മൂന്ന് ടൈമിലാണ് ഒരു കൂടുതലായിട്ട് വരിക. അപ്പം നമ്മളെ കിച്ചണിലെ പണിയൊക്കെ ഒരു വിധം കഴിഞ്ഞ് അപ്പോഴേക്കാണ് എൻ്റെ മടിയൊക്കെ പകുതി മാറിയിട്ടോ, പകുതി ഒരു മുക്കാലോളം മാറിക്കുന്നത്. അപ്പോൾ വേഗം പണിയൊക്കെ തീർത്ത് ഫിസുവിന് ക്ലാസ്സുണ്ട്, പിന്നെ എനിക്ക് പഠിക്കാനുണ്ട്, അതെല്ലാം കൂടിയാണ് പെട്ടെന്ന് പണി തീർക്കാനുള്ള ഉദ്ദേശം. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ കറങ്ങി തിരിഞ്ഞ് പണിയെടുത്ത് നിന്നാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊക്കെ എന്നും നടക്കുന്ന കാര്യങ്ങളല്ലേ, അത് അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഞാൻ പായസം റെഡിയാക്കി. അപ്പോൾ അത് പിന്നെ തട്ടിക്കൂട്ട് പായസം തന്നെ പറയാം. തട്ടിക്കൂട്ടാൻ ഇന്നെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ കേട്ടോ, ഞാൻ ഉടായ്പിൻ്റെ ഉസ്താദാണ് ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് നമ്മളെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ തന്നെ ഫിജു കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഓനൊന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ഇതാ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിക്കുന്നത്. അങ്ങനെ കുളി കഴിയുമ്പോൾ ഒരു കണ്ണട വെക്കലും ഒരു ക്യാപ്പ് വെക്കലും ഒക്കെ ആയിട്ട് കുറച്ചൊരു സ്റ്റൈലാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. പിന്നെ അതാ ക്ലാസ് തുടങ്ങി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മളെ ലഞ്ച് ടൈമിൽ ഇതാ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ഇതിപ്പം കൂടുതലും ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ രാവിലെ ഉണ്ടാക്കിയതു, അതൊക്കെ കൂട്ടി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച്. പിന്നെ ഇക്ക വന്നിട്ടോ, ഇക്ക കുറച്ച് ഒരു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളത് ആ ഫോണും ബുക്കും ഒക്കെ ആയിട്ട് പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വായിച്ച് മടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഫോണിൽ ഒരു എന്തെങ്കിലും വീഡിയോ എടുത്തിങ്ങനെ പുറത്തുകൂടി നടക്കും കേട്ടോ. അങ്ങനെ ഫിജുവിനൊരാഗ്രഹം, ഓൻ ഈ സൂപ്പർ ഹീറോൻ്റെ വേഷം കെട്ടി പുറത്തേക്ക് വരുന്നത് ഞാൻ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അപ്പോൾ അത് സ്ലോ മോഷനിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇതാ ഓനിപ്പം വരും കേട്ടോ, ഓൻ അതിൻ്റെ ഉള്ളിൽ കൂടി ഇതാ വരുന്നുണ്ട്, ആളെ കാണുന്നില്ല. അങ്ങനെ ഏതായാലും സൂപ്പർ ഹീറോൻ്റെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഓൻ പിന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി പുറത്തുനിന്ന് കുറച്ച് ഓൻ്റെ ഷോർട്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. കണ്ണടയൊക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് തന്നെ നമ്മളെ വെയിലൊക്കെ പോയി, പെട്ടെന്ന് ഡാർക്ക് സീനായിട്ടോ. അപ്പോൾ ഇത് നമ്മളെ സൂപ്പർ ഹീറോൻ്റെ വലിയൊരു വണ്ടിയാണ് കേട്ടോ, കിൻഡർ ജോയിൻ്റെ ഉള്ളിലുണ്ടായിനെ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്തപ്പം പെട്ടെന്ന് ഫിജുവിനോടൊക്കെ ഞാൻ പറഞ്ഞു, എന്നാൽ മഴ തെറിഞ്ഞേക്കോ, എനിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇങ്ങനെ വഴത്തോടി. ഇത് ഈ ചെയറൊക്കെ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെടുത്തിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ വണ്ണാത്തിപ്പുള്ളി വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങളെല്ലാം സാധിച്ച് പോയിരിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വെള്ളത്തിലെടുത്ത് വെക്കുകയാണ്, എന്നാൽ പിന്നെ നമുക്ക് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ അതൊക്കെ അങ്ങ് പോയിക്കോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫിജു പോയിട്ട് നല്ല ട്രൗസറാണല്ലോ ഇട്ടത്, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് ഇറങ്ങിക്കോളാം പറഞ്ഞു. അങ്ങനെ ട്രൗസറൊക്കെ മാറ്റി വന്ന് വീട്ടിലിട്ട് നടക്കുന്ന ഒരു പഴയ ട്രൗസർ എടുത്തിട്ടിരിക്കുന്നു. പിന്നെ തലയിലാണെങ്കിൽ ഒരു കവറും വെച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ ഹെൽമെറ്റും വെച്ചിരിക്കുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ മുറ്റത്ത് പിന്നെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, വെറും മണ്ണും വെള്ളവും മാത്രമല്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, കളിച്ചോട്ടെ വിചാരിച്ച്. ഞാൻ പഠിക്കാനുള്ള മൂഡൊക്കെ ആകെ പോയിട്ടോ. പിന്നെ ഞാൻ ബുക്കൊക്കെ കൊണ്ടുവച്ച്, പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സിറ്റൗട്ടിലേക്കൊക്കെ ഫുള്ള് വെള്ളം പാറി വീണിട്ട് ആകലമ്പായി. അങ്ങനെ ഞാൻ പിന്നെ നമ്മളെ മോപ്പൊക്കെ എടുത്തുണ്ടോ ഒന്ന് സിറ്റൗട്ടൊക്കെ തുടച്ച്, സിറ്റൗട്ട് തുടച്ചപ്പം പിന്നെ എനിക്കൊരു എനർജി കിട്ടി. അപ്പം നമ്മൾ ഏതായാലും രാവിലെ ഒന്നും തുടച്ചിട്ടില്ലല്ലോ, അപ്പം ഞാനതൊക്കെ മൊത്തം അടുത്ത് തുടച്ചിട്ടോ. പിന്നെ അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, കാരണം ക്യാമറ ഇവിടെ വെച്ചിട്ട് പോയതായിരുന്നു. വീഡിയോ ഇവിടെ ഓണാക്കി വെച്ച് ഫിസു കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കുളിച്ചൊക്കെ കയറി, പിന്നെ നമ്മൾ ചായക്കെ കുടിച്ച്. ഇതിപ്പോൾ രാത്രിയാണ്, നമ്മളെ മഗരിബൊക്കെ കഴിഞ്ഞ് ഒരു 7:30 സമയത്ത് എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ അത് ഫിജുവിന് സ്കൂളിലേക്ക് വേണ്ടിയിട്ട്.
നമ്മൾ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഇങ്ങനെ കുട്ടികൾ കുട്ടി ടീച്ചറായിട്ട് അഭിനയിക്കുന്ന വീഡിയോ എടുക്കാറുണ്ടാവില്ലേ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഒന്ന് ഷേപ്സാണ് എടുക്കുന്നത്, ഒരു കുട്ടി മാഷ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ തറവാട്ടിലുള്ള സമയത്തതിനും ഈ കുട്ടി മാഷ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ഡേ ഉണ്ടായത്, അപ്പോൾ ഞാൻ ആടുന്നെടുത്ത് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ചാനലിൽ അന്ന് ഞാൻ വ്ളോഗൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ചാനലുണ്ട് എന്നല്ലാണ്ട് അപ്പോൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്ന് ആ വീഡിയോ എടുത്തു നോക്കുമ്പോൾ ഇതേ ഡ്രസ്സാണ് അന്നൊട്ടത്. ഓക്കെ, അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുക കേട്ടോ. ഫോൺ ഓഫ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫോൺ ഓഫ് ചെയ്യണം എന്നാണ് അർത്ഥം. അങ്ങനെ ഞങ്ങളെ കുറേ നേരവും പഠിപ്പിച്ച് പിന്നെ അത് കഴിഞ്ഞത് അപ്പം നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ കുറേ ആയി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക, ഫുഡ് വാങ്ങിയിട്ട് വരിക, അവിടുന്ന് കഴിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അതിനാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുക. പിന്നെ ഇപ്പം ഇപ്പോൾ വൈറസ് ഒരു ഭാഗത്ത്, കൊറോണ വൈറസ് വേറൊരു ഭാഗത്ത്, അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ അലമ്പായി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് നമ്മളെവിടെ ഇറങ്ങുന്നു കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങുന്നു, ഫുഡ് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, വീട്ടിൽ വന്നിട്ട് കഴിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നമുക്ക് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം തോന്നുമല്ലോ, അങ്ങനെ ഞങ്ങൾ ഇത് വാങ്ങിനി. ഇത് എന്താ സാധനം എന്ന് വെച്ചാൽ അരുണിൻ്റെ ഐസ്ക്രീം ബാർസ് ആണ്. വാങ്ങിയ ഫുഡ് കാന്താരി പൊള്ളിച്ചതും, അതായത് ചിക്കൻ കാന്താരി പൊള്ളിച്ചതും മന്തിയും ആണ്. പിന്നെ അതിൻ്റെ കൂടെ സാലഡും പിന്നെ എന്താ സ്പൈസി ആൻഡ് സ്വീറ്റ് ഒരു ചട്നിയൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ ഡേ ഒരു ഇതൊക്കെ ഞാൻ കവർ ചെയ്ത് കാച്ചിക്കുറുക്കി നിങ്ങളടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിരിക്കുന്നു. ഇഷ്ടമായോ ഇല്ലേ എന്ന് താഴെ കമൻറ്റ് ചെയ്യൂട്ടോ. അപ്പം ബൈ ബൈ.